മഹാരാഷ്ട്രയിൽ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുൻതൂക്കമൊന്നും മുതലാക്കാൻ മഹാവികാസ് അഘാടിക്ക് സാധിച്ചില്ല. മഹായുതി വമ്പൻ വിജയം നേടി. ഇനി മുഖ്യമന്ത്രി ആരെന്ന പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം ഇന്ന് തീരുമാനമെടുത്തേക്കും. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായാലും എതിർക്കില്ലെന്ന് അജിത് പവാർ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു. ഏക്നാഥ് ഷിൻഡെ പക്ഷേ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രശാന്ത് രഘുവംശം ഒരിക്കൽ കൂടി ചേരുന്നു. പ്രശാന്ത്, ഒരിക്കൽ ഉപമുഖ്യമന്ത്രിയായി മാറി നിൽക്കേണ്ടി വന്ന ഫട്നാവിസിന് ഇത്തവണ സീറ്റെണ്ണം കൊണ്ട് നിശ്ചയമായും മുഖ്യമന്ത്രിയാവാം, അങ്ങനെ ആവേണ്ടതാണ്. എന്തായിരിക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ? അബ്ജോദ്, തീർച്ചയായിട്ടും ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ് ഒന്നാം സാധ്യതയുള്ളത്. നമുക്കറിയാം, മഹാരാഷ്ട്ര തൂത്തുവാരാൻ ബി ജെ പിക്ക് ഇത്തവണ കഴിഞ്ഞിരുന്നു. ബി ജെ പി ഒറ്റയ്ക്ക് 132 സീറ്റുകളാണ് നേടിയത്. 132 സീറ്റുകൾ ബി ജെ പി നേടിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലപാട് പാർട്ടിയിൽ ശക്തമാവുകയാണ്. പാർട്ടി പ്രവർത്തകരുടെ വികാരം അങ്ങനെ അവഗണിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയുകയുമില്ല. ആർ എസ് എസും ഇക്കാര്യത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ബി ജെ പി അറിയിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. മൂന്നാമതായി ദേവേന്ദ്ര ഫട്നാവിസിന് അനുകൂലമായി വരുന്നത് ഇപ്പോൾ അജിത് പവാർ സ്വീകരിക്കുന്ന നിലപാടാണ്. അജിത് പവാർ ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അവരും ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നതാണ്. അങ്ങനെ മൂന്ന് ഘടകങ്ങൾ ദേവേന്ദ്ര ഫട്നാവിസിന് അനുകൂലമായി വരുന്നുണ്ട്. മാത്രമല്ല 132 എന്നുള്ള ബി ജെ പി സംഖ്യയോട് ചേരാനായി ഇപ്പോൾ പല സ്വതന്ത്രരും തയ്യാറായിട്ടുണ്ട്. ചെറിയ ചില പാർട്ടികളും ഇപ്പോൾ ഫട്നാവിസിന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫട്നാവിസിന് തീർച്ചയായിട്ടും കൂടുതൽ MLA മാരുടെ പിന്തുണയുണ്ട് എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഏകനാഥ് ഷിൻഡെ അവഗണിക്കാൻ ബി ജെ പി കേന്ദ്രവൃത്തത്തിന് കഴിയില്ല. ഒന്നാമതായി ഏകനാഥ് ഷിൻഡെക്ക് 6 MPമാർ കേന്ദ്രത്തിലുമുണ്ട്. 240 മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംഖ്യ എന്നറിയാം. അതുകൊണ്ട് എല്ലാ സഖ്യകക്ഷികളുടെയും പിന്തുണ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അനിവാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ 6 MPമാരുള്ള ഏകനാഥ് ഷിൻഡെ പിണക്കാൻ എന്തായാലും ബി ജെ പി നേതൃത്വം തയ്യാറാകില്ല. രണ്ടാമതായി ഈ സ്ത്രീകൾക്കുള്ള പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയത് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് ഏകനാഥ് ഷിൻഡെക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു പ്രതിച്ഛായയുണ്ട്, സാധാരണക്കാർക്കിടയിൽ ഒരു പ്രതിച്ഛായയുണ്ട്. മാത്രമല്ല ഉദ്ധവ് താക്കറേക്ക് മുകളിൽ യഥാർത്ഥ ശിവസേനയായി മാറാൻ ഇപ്പോൾ ഏകനാഥ് ഷിൻഡെക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകനാഥ് ഷിൻഡെ അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല. അതിനാൽ ഷിൻഡെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആദ്യ 2 കൊല്ലത്തേക്കെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക എന്ന നിർദ്ദേശം ബി ജെ പിക്കുള്ളിൽ ഇപ്പോൾ ഉയരുകയാണ്. അതുകൊണ്ട് എന്ത് വേണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ മൂന്ന് നേതാക്കളുമായും ദേവേന്ദ്ര ഫട്നാവിസ്, ഒപ്പം ഏകനാഥ് ഷിൻഡെ, അജിത് പവാർ, ഈ മൂന്ന് നേതാക്കളുമായും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കും എന്നാണ് സൂചന. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് ബി ജെ പി എത്തിച്ചേരും. കാരണം നാളെയോടുകൂടി മഹാരാഷ്ട്രയിലെ സർക്കാരിൻ്റെ കാര്യത്തിൽ ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ശരി പ്രശാന്ത്, കൂടുതൽ വിഷയങ്ങളുടെ വിവരങ്ങൾ തേടാൻ പിന്നീട് പ്രശാന്തിലേക്ക് തിരിച്ചെത്താം. ഈ പെട്ടെന്ന് ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ LJ അജിത്തണ്ണൻ തൽക്കാലം ഒതുങ്ങും, അത് കഴിഞ്ഞ് കാലുവാരും കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് മഹാരാഷ്ട്രയിലെ അജിത് പവാറിനെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായത്. പക്ഷേ ഇത്തവണ അതിനൊക്കെയുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ.